സോ നല്ല ഒരു വേനൽക്കാലത്ത് മാങ്ങ ഇങ്ങനെ പൂത്ത് കിടക്കുമ്പോൾ നമുക്ക് വീണ്ടും തോന്നുന്നത് നല്ലൊരു കടുമാങ്ങ പിക്കളം കിട്ടാലോ എന്നാണ്. മാവുമേ മുഴുവൻ മാങ്ങകളാണ്. സോ നമ്മൾ മാങ്ങകൾ എടുത്ത് ഒരു കടുമാങ്ങ പിക്കളങ്ങ് കിട്ടാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. സോ അതിനായി നമ്മൾ വീണ്ടും കണ്ണിമാങ്ങ പിക്കിൾ ഉണ്ടാക്കാൻ കണ്ണിമാങ്ങ നമ്മൾ പറിച്ച് കൊണ്ടു വച്ചിരിക്കുകയാണ്. ജസ്റ്റ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഞെട്ടി പൊട്ടിക്കാതെ, കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ണി വേണം, എന്നാലാണ് കണ്ണിമാങ്ങ ആവുള്ളൂ. കണ്ണിയില്ലെങ്കിൽ മാങ്ങ പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട്. സോ കണ്ണിയുള്ള മാങ്ങകൾ നമ്മൾ കറക്റ്റായിട്ട് താഴെ വീഴാതെ പൊട്ടിച്ചെടുത്ത് കഴുകി തുടച്ച് ഒരഞ്ച് മിനിറ്റ് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ളൂ. സോ വി ആർ ജസ്റ്റ് ടേക്കൻ ദ ടെൻഡർ മാംഗോ ആൻഡ് വാഷ്ഡ് ഇറ്റ് കെയർഫുള്ളി വിത്തൗട്ട് പ്ലക്കിംഗ് ഇറ്റ്സ് തണ്ട്. And we have just cleaned it, and for 5 minutes we have just kept outside in the sun. That much is enough. There should not be any water particles inside the mango. That's all we have to take care. Now we are going to put it inside the bharani and one bottle. It should be a glass jar. Glass jar like aanu nammal idu vekkan povunnathu with the Ashirvad crystal സോൾട്ട്. കല്ലുപ്പാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത്. കല്ലുപ്പ് ലെയറായിട്ട് നമ്മൾ ഈ കുപ്പിയിലേക്ക് ഇടാൻ പോവുകയാണ്. അതിൻ്റെ മേലെ ലെയർ ലെയർ ലെയറായിട്ട് മാങ്ങയിടും. നമ്മൾ വെള്ളം ചേർക്കുന്നതേയില്ല. നമ്മൾ ഉപ്പിലേക്ക് മാങ്ങയിട്ട് ഉപ്പുമാങ്ങ ആക്കിയതിന് ശേഷമാണ് നമ്മൾ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ആക്ടിവിറ്റി. സോ നമ്മൾ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. കല്ലുപ്പ് നിങ്ങൾക്ക് കാണാം. കല്ലുപ്പ്, മാങ്ങ കുപ്പി. നമ്മൾ ആദ്യം കല്ലുപ്പ് കുറച്ച് ഉള്ളിലൊരു ലെയർ പോലെ എതിരിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് മാങ്ങകൾ ഇടാൻ പോവാണ്. മാങ്ങ ഇടാനായി നമ്മുടെ ഹെൽപ്പർ ബേബി ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നു. കണ്ണിമാങ്ങ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ണിമാങ്ങയുടെ ഒരു ബോട്ടിൽ റെഡിയായി. ഉപ്പിട്ടു കഴുകി ഉണക്കിയ തുടച്ച് വൃത്തിയാക്കിയ കണ്ണിമാങ്ങ ലെയർ ലെയറായി നമ്മൾ ഉപ്പിട്ട് ഫില്ല് ചെയ്തു. നമ്മളിത് അടച്ചു വയ്ക്കാൻ പോവാണ്. ഒരു മാസം നമ്മളിത് അടച്ചു പൂട്ടി ഇവിടെ വയ്ക്കും. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളവും എല്ലാം ഇറങ്ങി മാങ്ങ മുഴുവൻ ഉപ്പിലങ്ങ് ഉപ്പിട്ട മാങ്ങയാവും. അത് ഒരു കാലത്തും കേടാവില്ല.